സ്പെയിനിനെ പോലെ മധ്യനിരയിൽ ഇത്ര സുന്ദരമായി കളിമെനയുന്ന മറ്റൊരു ടീമുണ്ടോ? എല്ലാ കാലത്തും സ്പെയിൻ വിജയങ്ങളിൽ മധ്യനിരയുടെ കയ്യൊപ്പുണ്ടായിട്ടുണ്ട്. പെഡ്രിയും റോഡ്രിയുമാണ് പുതിയ കാലത്തിന്റെ ഇനിയേസ്റ്റയും സാവിയും. അവിടെയാണ് കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച് ക്ഷണിക്കാത്ത അതിഥിയായി ടോണി ക്രൂസ് എത്തിയതും പെഡ്രിയുടെ കളി അവസാനിപ്പിച്ചതും. പകരം ആരെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഡാനി ഓൽമോയും. എന്തുകൊണ്ട് ഫ്രാൻസിനെതിരെ ഓൽമോ കളത്തിലിറങ്ങണം? പരുക്കിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകാത്ത പെഡ്രിയുടെ പകരക്കാരന്റെ റോളാണ് ടൂർണമെന്റിലുടനീളം ഓൽമോ വഹിച്ചിരുന്നത്. പെഡ്രിയെ പരിശീലകൻ ലൂയിസ് ഫ്യൂണ്ടെ തിരിച്ചു വിളിച്ച 4 സന്ദർഭങ്ങളിൽ 3 പകരമെത്തിയത് ഓൽമോയായിരുന്നു. ഓൽമോയുടെ മികവുള്ള ഒരു താരം ബെഞ്ചിലാണ് എന്നത് തന്നെ സ്പെയിനിന്റെ ആയുധശേഖരത്തിന്റെ വലുപ്പം കാണിക്കുന്നു. പെഡ്രിയുടെ പരുക്കും ഓൽമോയുടെ വരവും സ്പെയിനിന് അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ സ്പെയിൻ നേടിയ 11 4 ഓൽമോയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. 2 ഗോൾ അടിച്ചെങ്കിൽ 2 ഗോൾ അടിപ്പിക്കുകയും ചെയ്തു. അതായത് 66 ഓൽമോയുടെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. ജർമ്മനിക്കെതിരായ ക്വാർട്ടറിൽ സ്റ്റാർട്ടിംഗ് 11 ഇല്ലാതിരുന്ന ഓൽമോ ഫിനിഷ് ചെയ്തത് 1 ഒരു അസിസ്റ്റുമായാണ്. കളിയിലെ താരത്തിനുള്ള പുരസ്കാരവുമായാണ് ഓൽമോ കളം വിട്ടതും. ഫ്രാൻസിനെ ഇത്തവണ തുണച്ചത് അവരുടെ പ്രതിരോധമായിരുന്നു. അത് പൊളിക്കാൻ കേവലം ഒരു തള്ളിക്കയറ്റം പോരെന്ന് തെളിയിക്കുന്നതായിരുന്നു പോർച്ചുഗൽ ഫ്രാൻസ് മത്സരം. ഡയോട്ട് ഉപമെക്കാനോ, വില്യം സാലിബെ, മൈക്ക് മൈഗ്നൻ ചേരുന്ന ഫ്രാൻസ് പ്രതിരോധത്തിന് അനുയോജ്യമായ മരുന്നുകൂടിയാണ് ഓൽമോ. പെഡ്രിക്ക് പ്രതിരോധത്തെ ചിതറിക്കാൻ മികവുണ്ടെങ്കിൽ ഓൽമോയ്ക്ക് അതിനൊപ്പം തന്നെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായും കളിക്കാനാകും. ഇതിന് പിന്നിലെ പ്രധാന കാരണം ഓൽമോയുടെ ഡ്രിബ്ലിംഗ് മികവ് തന്നെയാണ്. യൂറോയിൽ സ്പെയിൻ നിരയിൽ ഓൽമോയേക്കാൾ ഡ്രിബ്ലിംഗ് ശരാശരിയുള്ള ഏക താരം യമാലാണ്. പന്ത് പിടിച്ചെടുക്കാനും എതിരാളികളെ ബാക്ക്ഫുട്ടിലാക്കാനുമുള്ള ഓൽമോയുടെ മികവ് ഫ്രാൻസ് പ്രതിരോധത്തിൽ വിള്ളലുണ്ടാക്കാൻ പ്രാപ്തമാണ്. എന്നാൽ ഷോമേനി, കാമവിംഗ, റാബിയോട്ട് ത്രയത്തിന്റെ വേഗത കൂടി മറികടക്കേണ്ടതുണ്ട് സ്പെയിൻ ഫ്രാൻസ് ബോക്സിലേക്ക് എത്താൻ. 5-4 ക്ലീൻഷീറ്റുകൾ ഫ്രാൻസ് നേടിയത് വെറുതെയല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 14 മാത്രമാണ് എതിരാളികൾക്ക് ഫ്രാൻസ് ബോക്സിലേക്ക് ലക്ഷ്യം തെറ്റിക്കാതെ ഷോട്ട് ഉതിർക്കാനായിട്ടുള്ളത്. പക്ഷേ വിങ്ങുകൾ കേന്ദ്രീകരിച്ച് ഇത്രയധികം മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ടീമുമായി ഫ്രാൻസ് ഇതുവരെ കോർത്തിട്ടില്ല എന്നതുകൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. സ്പെയിനിനായി യമാലും വില്യംസണും ഇരു വിങ്ങുകളിലൂടെയും എതിർ പ്രതിരോധ നിരയെ ഭിന്നിക്കുന്ന കാഴ്ചയാണ് യൂറോയിൽ ഇതുവരെ കണ്ടത്. നായകനും ടീമിലെ സുപ്രധാന സ്ട്രൈക്കറുമായ ആൽവാരോ മൊറാട്ടയ്ക്ക് ഇരുവരുടെയും പന്തുകൾ ലക്ഷ്യത്തിലെത്തിക്കാൻ മാത്രമാകുന്നില്ല എന്നതാണ് സ്പെയിനിനെ വലയ്ക്കുന്ന പോരായ്മ. ഇവിടെയാണ് അറ്റാക്കിംഗ് ഓപ്ഷനായുള്ള ഓൽമോ കൂടി എത്തുന്നത്. ഇതോടെ സ്പാനിഷ് മുന്നേറ്റ നിരയിൽ നിന്ന് അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഓൽമോ ഫാക്ടർ ഫലപ്രദമായാൽ ഫൈനലിനുള്ള ടിക്കറ്റ് സ്പെയിൻ കൊണ്ടുപോകും. ഫ്രഞ്ച് വിപ്ലവമായിരിക്കില്ല, സ്പാനിഷ് വസന്തമായിരിക്കും ജർമ്മൻ മണ്ണ് കാണുക.